കൊല്ലം ഇരവിപുരത്ത് വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു. മരിച്ചത് പള്ളിത്തോട്ടം സ്വദേശികളായ മനീഷ്, പ്രവീൺ എന്നിവർ. അപകടം ഇരവിപുരത്ത് നിന്ന് മടങ്ങവേ. തൃശൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം രണ്ടാം ദിനം പിന്നിടുമ്പോൾ മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിൽ മത്സരങ്ങൾ, ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നീ വിഭാഗങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത് 202 ഇനങ്ങളിലായി 76 വിദ്യാലയങ്ങളിൽ നിന്നും 2908 വിദ്യാർത്ഥികൾ. തൃശൂർ ആമണ്ടൂർ നെല്ലിപ്പൊഴി പത്താഴക്കാട് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. 14-15 വാർഡുകളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ CPIM ലോക്കൽ സെക്രട്ടറിയായി ടി പി പ്രവേശിനെ വീണ്ടും തെരഞ്ഞെടുത്തു. പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരി കേരള മുസ്ലിം ജമായത്ത് കരിപ്പോൾ യൂണിറ്റ്, SYS, SSF സംഘകുടുംബം നടത്തുന്ന സ്നേഹവിവാഹം സുബലു സലാം സുന്നി മദ്രസയിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ. സയ്യിദ് സിഹബുദ്ദീൻ അഹ്ദൽ തങ്ങൾ കാർമ്മികത്വം വഹിക്കും. സംഘടന വഹിക്കുന്നത് 5 പവൻ ആഭരണവും വിവാഹ ചെലവും. തൃശൂർ കുന്നംകുളത്ത് MDMA ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് വടക്കേക്കാട് സ്വദേശി മുഹമ്മദ് അൻസാരി. പ്രതിയെ പിടികൂടിയത് ലഹരിവിരുദ്ധ സ്കോഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പ്രതി MDMA എത്തിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. മലപ്പുറം വട്ടപ്പാറയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് ദീർഘദൂര സ്വകാര്യ ബസ്സും KSRTC ലോ ഫ്ലോർ ബസ്സും. തൃശൂർ ചമ്മന്നൂരിൽ പച്ചക്കറിക്കടയിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. പഴഞ്ഞി സ്വദേശി ചന്ദ്രന്റെ പച്ചക്കറിക്കടയ്ക്ക് നേരെ. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രസവാനുകൂല്യം അനുവദിക്കാത്തതിനെ തുടർന്ന് ഡിഫൻസ് കൗൺസിൽ അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ സംസ്ഥാന നിയമസഹായ അതോറിറ്റിക്ക് ഹൈക്കോടതി നോട്ടീസ്. ഹർജി ഫയൽ ചെയ്തത് തൃശൂരിലെ ഡിഫൻസ് കൗൺസിൽ അഭിഭാഷകയായ എഡ്വിന ബെന്നി. കേസ് വീണ്ടും ഒക്ടോബർ 21 പരിഗണിക്കും. കർണാടകയിലെ റായ്ചൂർ കാർഷിക സർവകലാശാല ഇനി വാൽമീകി മഹർഷിയുടെ നാമത്തിൽ അറിയപ്പെടും. പേരുമാറ്റം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഹോസ്റ്റലുകൾക്കും വാൽമീകിയുടെ പേര് നൽകും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അനധികൃതമായി സൂക്ഷിച്ച 13.3 കിലോഗ്രാം ചന്ദനം വനംവകുപ്പ് വിജിലൻസ് വിഭാഗം പിടികൂടി. 38 ചന്ദനത്തടി കഷ്ണങ്ങളും ചന്ദന ചീളുകളുമാണ് പിടിച്ചെടുത്തത്. കേസിൽ കൂടുതൽ പ്രതികളുള്ളതായി സൂചന. കോഴിക്കോട് മോഷ്ടിച്ച ബൈക്കുമായി പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ചേളന്നൂർ സ്വദേശി ഡാനിസൺ. പ്രതിയെ പിടികൂടിയത് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചരിത്രം സൃഷ്ടിച്ച് 1.5 നൂറ്റാണ്ടിനിടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് SFI സ്ഥാനാർത്ഥി പരിഷ്ദ NS. കോളേജിന് വനിതാ ചെയർപേഴ്സണെ ലഭിക്കുന്നത് 158 വർഷത്തിനിടെ ആദ്യമായി.